ഹലോ ഫ്രണ്ട്സ്, ഞാൻ ഡോക്ടർ രാജേഷ് കുമാർ. നമ്മുടെ വൃക്കകൾ വിഷകരമാകുന്നു എന്ന് പറയുമ്പോൾ പലർക്കും ഇതെന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് സംശയം തോന്നാം. അതായത് വൃക്കകളുടെ പ്രവർത്തനം താളം തെറ്റുന്നത് കൊണ്ട് നമ്മുടെ ശരീരത്തിൽ വിഷകരമായിട്ടുള്ള, അതായത് ശരീരത്തിൽ വിഷാംശം കൂടുതൽ നിറയുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നതിനാണ് നമ്മൾ വിഷകരമായ കിഡ്നി അഥവാ ടോക്സിക് കിഡ്നി എന്ന് പറയുന്നത്. ഈ സാഹചര്യം ഉണ്ടാകുന്നത് നമ്മളുടെ വൃക്കകൾ നോർമലായിട്ടുള്ള പ്രവർത്തനം സഡനായിട്ട് കുറയുമ്പോൾ, അതായത് വൃക്കകളുടെ പ്രവർത്തനം കംപ്ലീറ്റ് താളം തെറ്റുമ്പോഴാണ് ഈ ഒരു സാഹചര്യം ഉണ്ടാകുന്നത്. നമ്മുടെ വൃക്കകളുടെ നോർമലായിട്ടുള്ള പ്രവർത്തനം നിങ്ങൾക്കറിയാം. വൃക്കകൾ നമ്മുടെ ശരീരത്തിൽ രക്തത്തിനെ അരിച്ച് രക്തത്തിലുള്ള വിഷാംശങ്ങൾ, ടോക്സിൻസിനെ കംപ്ലീറ്റ് പുറന്തള്ളുകയും ശരീരത്തിന് ആവശ്യമുള്ള വസ്തുക്കൾ ശരീരത്തിൽ നിന്നും പുറത്തു പോകാതെ റീഗെയിൻ ചെയ്യുകയും ചെയ്യുന്നു. ഇതാണ് വൃക്കകളുടെ നോർമലായിട്ടുള്ള ഫങ്ഷൻ. എന്നാൽ വൃക്കകളുടെ പ്രവർത്തനം താളം തെറ്റുന്ന സമയത്ത് ഇത് നേരെ ഓപ്പോസിറ്റ് ആയിട്ട് വർക്ക് ചെയ്യും. അതായത് നമ്മുടെ ശരീരത്തിൽ ആവശ്യമുള്ള പല ഘടകങ്ങളും വൃക്കകൾ അരിച്ച് പുറത്തു കളയും, വിഷാംശം ശരീരത്തിൽ പുറത്തു പോകാതെ തങ്ങി നിൽക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം വരും. ഇങ്ങനെയാണ് കുറച്ച് ദിവസം കഴിയുമ്പോൾ ഇത് ശരീരത്തിനകത്ത് ടോക്സിൻസ് കൂടുതൽ നിറയുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത്. പലപ്പോഴും നിങ്ങൾക്കറിയാം, ഈ വൃക്കകളുടെ പ്രവർത്തനം മോശമായിട്ടുള്ളവർക്ക് രക്തത്തിൽ നമ്മൾ പരിശോധിക്കുന്ന സമയത്ത് ക്രിയാറ്റിൻ കൂടിയിരിക്കും, യൂറിയ കൂടിയിരിക്കും. അതായത് രക്തത്തിലെ വിഷകരമായിട്ടുള്ള യൂറിയ എന്ന് പറയുന്ന ശരീരത്തിൽ നിന്നും പുറന്തള്ളുന്ന ഒരു ബൈ പ്രോഡക്റ്റ് ആണ്. ഈ പുറന്തള്ളേണ്ട യൂറിയ രക്തത്തിൽ ക്രമേണ കൂടി നിൽക്കും. ഇങ്ങനെ നമ്മളുടെ വൃക്കകളുടെ പ്രവർത്തനം താളം തെറ്റി ശരീരത്തിൽ ടോക്സിക് കിഡ്നി ആയിട്ട് വർക്ക് ചെയ്യുന്ന ഒരു സാഹചര്യത്തിൽ ഉണ്ടാകുന്ന ലക്ഷണങ്ങൾ എന്തെല്ലാമെന്ന് വിശദീകരിക്കാം. ഈ ലക്ഷണങ്ങളെ നമുക്ക് രണ്ടായിട്ട് തരംതിരിക്കാം. ഒന്ന്, നമ്മുടെ വൃക്കകൾ താളം തെറ്റി തുടങ്ങുമ്പോൾ തുടക്കത്തിൽ കാണുന്ന കുറച്ച് ലക്ഷണങ്ങൾ, ഏർലി സൈൻസ് എന്ന് പറയും. അത് കഴിഞ്ഞിട്ട് ലേറ്റർ സൈൻസ്, ഇത് ഗുരുതരമാകുന്ന ഒരു സാഹചര്യത്തിൽ കൂടുതൽ ശരീരത്തിൽ ഈ ടോക്സിൻസ് നിറയുമ്പോൾ ഉണ്ടാകുന്ന ലക്ഷണങ്ങൾ. തുടക്കത്തിലെ കാണുന്ന ലക്ഷണങ്ങളിൽ ഒന്നാമത്തത്, നമുക്ക് വായ്ക്കകത്ത് നമ്മുടെ രുചി ഒരു മെറ്റാലിക് രുചി ഫീൽ ചെയ്യുക. നമ്മൾ എന്ത് കഴിച്ചിരുന്നാലും നമുക്ക് ഒരു ലോഹത്തിൽ ചവച്ചതുപോലെ, നിങ്ങൾക്കൊരു മെറ്റൽ വായ്ക്കകത്ത് കിടന്ന അതിനൊരു പ്രത്യേക ടേസ്റ്റ് ഇല്ലേ, ഈ ഒരു ടേസ്റ്റ് നമുക്ക് ഫീൽ ചെയ്യുന്ന ഒരവസ്ഥ. രണ്ടാമത്തെ ലക്ഷണം എന്ന് പറയുന്നത്, നമ്മുടെ ശ്വാസോച്ഛ്വാസം, നമ്മൾ സംസാരിക്കുമ്പോഴോ മൂക്കിൽ നിന്നും ഈ കാറ്റ് പുറത്തേക്ക് വിടുമ്പോഴോ ഒരു അമോണിയയുടെ സ്മെല്ല്, നിങ്ങൾക്കറിയാം അമോണിയയ്ക്ക് ഒരു പഞ്ചന്റ് ഓർഡറാണ്, ഒരു രൂക്ഷഗന്ധം അനുഭവപ്പെടും. പലപ്പോഴും നമ്മൾ പബ്ലിക് ടോയ്ലറ്റിന്റെ അടുത്തൂടെ പോകുന്ന സമയത്ത് അവിടെ നിന്ന് ഒരു രൂക്ഷഗന്ധം വരത്തില്ലേ, അത് ഈ അമോണിയയുടെ സ്മെല്ലാണ്. പലപ്പോഴും ഈ അമോണിയയുടെ ഈ ഒരു രൂക്ഷഗന്ധം നമ്മുടെ വായ്ക്കകത്ത് നിന്നും നമ്മുടെ മൂക്കിൽ നിന്നും പുറത്തേക്ക് വരും. ഇതും വൃക്കരോഗത്തിന്റെ അല്ലെങ്കിൽ ഈ ടോക്സിക് കിഡ്നിയുടെ ഒരു ഏർലി സൈനാണ്. മൂന്നാമത്തെ ലക്ഷണം എന്ന് പറയുന്നത്, നമ്മുടെ കാലുകൾ, പ്രത്യേകിച്ച് നമ്മുടെ പാദത്തിൽ നന്നായിട്ട് നീര് വരുന്ന ഒരു സാഹചര്യം. ഏതെങ്കിലും ഒരു കാലിൽ വരുന്ന നീരല്ല കേട്ടോ, രണ്ട് കാലിലും നീര് വരിക. സാധാരണ നമ്മുടെ കാലുകളിൽ നീര് വരുന്ന നമുക്ക് രണ്ട് തരത്തിൽ പറയാം. ഒന്ന് പിറ്റിംഗ് അടിമയെന്നും ഒന്ന് നോൺ പിറ്റിംഗ് അടിമയെന്നും പറയാം. പിറ്റിംഗ് അടിമ എന്ന് പറഞ്ഞാൽ നമ്മൾ നമ്മുടെ ഈ ഒരു വിരൽ വെച്ചിട്ട് നമ്മൾ ഈ നീരിലൊന്ന് കുത്തി നോക്കുമ്പോൾ ഇത് അകത്തേക്ക് കുഴിഞ്ഞു പോകും. എന്നിട്ട് ഒരു 3-4 സെക്കൻഡ് കഴിയുമ്പോഴേ ആ നീര് വീണ്ടും ആ ഭാഗം വീണ്ടും പൊങ്ങി വരത്തുള്ളൂ. ഇതാണ് നമ്മൾ പിറ്റിംഗ് അടിമ എന്ന് പറയുന്നത്. സാധാരണ നമ്മുടെ ശരീരത്തിൽ കാണേണ്ട ജലാംശം ഈ കോശങ്ങൾക്കിടയിലേക്ക് ഇറങ്ങി കെട്ടിക്കിടക്കുമ്പോൾ അവിടെ ഈ ചെളിയിൽ നമ്മൾ ചവിട്ടുമ്പോൾ ആദ്യം ഒന്ന് പൊതഞ്ഞു പോകത്തില്ലേ, അതുപോലെ നമ്മുടെ ഈ കാലുകളിൽ ഈ ചതുപ്പ് പോലുള്ള സിറ്റുവേഷൻ, അതായത് നമ്മൾ തൊടുന്ന സമയത്ത് കുഴിഞ്ഞു പോകും. ഇതാണ് നമ്മൾ പിറ്റിംഗ് അടിമ എന്ന് പറയുന്നത്. സാധാരണ വൃക്കകളുടെ പ്രവർത്തനം താളം തെറ്റുമ്പോൾ കാണുന്ന ഒരു ലക്ഷണമാണ് ഈ പിറ്റിംഗ് അടിമ. കാലിൽ ഈ തൊട്ട് കഴിഞ്ഞാൽ കുഴിഞ്ഞു പോകാത്ത തരം നീര് കാണുന്നത് സാധാരണ ഒന്നുകിൽ വെരിക്കോസിറ്റി കണ്ടുവന്ന് വരാം, ഇല്ലെങ്കിൽ മന്ദുരോഗമില്ലേ, ഫൈലേറിയൽ ഡിസീസ്, അതിന് ഒരുപക്ഷെ ഞെക്കിക്കഴിഞ്ഞാൽ കുഴിഞ്ഞു പോകാത്ത ടൈപ്പ് നീരാണ് കണ്ടുവരുന്നത്. ഇനി നാലാമത്തെ ലക്ഷണം എന്ന് പറയുന്നത്, നമ്മുടെ കണ്ണിൻ്റെ താഴെ വരുന്ന തടിപ്പാണ്. അതായത് മുഖത്ത് ഒരു കടുപ്പവും കണ്ണിൻ്റെ താഴെ നല്ല നീരും കാണുന്നൊരവസ്ഥ. പലർക്കും അലർജി രോഗമുള്ളവർക്കോ മറ്റെന്തെങ്കിലും പ്രശ്നമുള്ളവർക്കോ നീര് കാണാം. എന്നാൽ അതുമാത്രമായിട്ട് ഉടൻ തന്നെ വൃക്കകളുടെ പ്രശ്നമാണ് എന്ന് ഭയപ്പെടേണ്ട കാര്യമില്ല. പലപ്പോഴും ഞാനീ പറഞ്ഞ ലക്ഷണങ്ങളോടൊപ്പം കണ്ണിൻ്റെ താഴെ നീര് കൂടി കാണുകയാണെങ്കിൽ അത് വൃക്കരോഗമുണ്ടോ എന്ന് സംശയിക്കേണ്ടതുണ്ട്. അഞ്ചാമത്തെ ലക്ഷണം എന്ന് പറയുന്നത്, മൂത്രത്തിൽ പത കാണുന്ന അവസ്ഥ. മൂത്രത്തിൽ സാധാരണ പത കാണുന്നതിനെ കുറിച്ച് ഞാൻ മുൻപും വീഡിയോസ് ചെയ്തിട്ടുണ്ട്. മൂത്രത്തിൽ നമ്മുടെ ശരീരത്തിൽ നിൽക്കേണ്ട പ്രോട്ടീൻ കൂടുതലായിട്ട് നമ്മുടെ വൃക്കകൾ അരിച്ചു കളയുന്നതാണ് മൂത്രത്തിൽ പതയായിട്ട് വരുന്നത്. മൂത്രത്തിലൂടെ ആൽബ്യൂമിൻ പോകുന്നത്, നമ്മുടെ രക്തത്തിൻ്റെ ഫ്ലൂയിഡ്, അതായത് രക്തത്തിൻ്റെ ജലാംശം എന്ന് പറയുന്നത് ഈ പ്രോട്ടീനാണ്. പ്രോട്ടീൻ പുറത്തേക്ക് നമ്മുടെ വൃക്കകൾ അരിച്ചു കളയുന്ന ഒരു അവസ്ഥയിലാണ് മൂത്രത്തിൽ ഈ ആൽബുമിൻ്റെ സാന്നിധ്യം പത കാണുന്നത്. അതും നമ്മുടെ വൃക്കരോഗത്തിൻ്റെ ഒരു ലക്ഷണമായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഇനി ഞാൻ പറയാൻ പോകുന്ന ലക്ഷണങ്ങൾ വൃക്കരോഗം താരതമ്യേന കൂടി കഴിയുമ്പോൾ കാണുന്ന ലക്ഷണങ്ങളാണ്. ആറാമത്തെ ലക്ഷണം എന്ന് പറയുന്നത്, നമ്മുടെ ശരീരത്തിൽ കൂടുതൽ വേർക്കുന്ന ഭാഗങ്ങൾ, നെറ്റിയിലോ
കവിളിലോ കഴുത്തിന്റെ ഭാഗങ്ങളിലോ എല്ലാം തന്നെ വെളുത്ത പൊടിയുപ്പ് പറ്റിപ്പിടിച്ചിരിക്കുന്നത് പോലെ വേർപ്പ് ഉണങ്ങിക്കഴിയുമ്പോൾ അവിടെ വെളുത്ത പൊടി പറ്റിപ്പിടിച്ചിരിക്കുക. ഇതിന് യുറീമിക് ഫ്രോസ്റ്റ് എന്നാണ് പറയുന്നത്. അതായത് നമ്മുടെ രക്തത്തിൽ ഈ വൃക്കകളുടെ പ്രവർത്തനം താളം തരുന്ന സമയത്ത് യൂറിയ ഉയർന്ന അളവിൽ കാണും. ഉയർന്ന അളവിൽ രക്തത്തിൽ യൂറിയ വന്നു കഴിയുമ്പോൾ ഇത് നമ്മുടെ വേർപ്പിലൂടെ പുറത്തേക്ക് വരുന്നു. ഈ പുറത്തേക്ക് വരുന്ന ഈ വേർപ്പ് കുറച്ച് കഴിയുമ്പോൾ അങ്ങ് വേപ്പറായി ആവിയായിട്ട് അങ്ങ് പോകും. പക്ഷേ ഈ പൊടി പോലെ ഈ യൂറിയ നമ്മുടെ കഴുത്തിൻ്റെ വശങ്ങളിലും കൂടുതൽ വേർക്കുന്ന ഭാഗങ്ങളിലും പറ്റിപ്പിടിക്കും. ഇത് യുറീമിക് ഫ്രോസ്റ്റ് എന്നാണ് പറയുന്നത്. പലർക്കും വൃക്കരോഗം കംപ്ലീറ്റ് മോശമായി നമ്മൾ ഡയാലിസിസ് ചെയ്യാതെ ഇരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഉയർന്ന രീതിക്ക് രക്തത്തിൽ യൂറിയ വന്നു കഴിഞ്ഞാൽ അവർ വേർക്കുമ്പോൾ അവർക്ക് ഇത്തരത്തിൽ ലക്ഷണം കണ്ടു എന്ന് വരാം. ഇനി ഏഴാമത്തെ ലക്ഷണം എന്ന് പറയുന്നത് നമ്മുടെ രക്തസമ്മർദ്ദം വല്ലാണ്ട് ഉയർന്നു നിൽക്കുന്ന ഒരു സാഹചര്യം. രണ്ട് തരത്തിൽ ഇത് വരാം. ഒന്ന്, വൃക്കകളുടെ പ്രവർത്തനം താളം തെറ്റുന്ന സമയത്ത് ഇത് നമ്മുടെ രക്തസമ്മർദ്ദത്തിനെ നിയന്ത്രിക്കുന്നത്. നിങ്ങൾക്കറിയാം വൃക്കകളാണ് രക്തസമ്മർദ്ദം നിയന്ത്രിക്കുന്നതിൽ ഒരു പ്രധാന പങ്ക് വഹിക്കുന്നത്. സോ ഈ പ്രവർത്തനം താളം തെറ്റുന്ന സമയത്ത് ബി പി വല്ലാണ്ട് അങ്ങ് ഉയർന്നു നിൽക്കാൻ തുടങ്ങും. രണ്ടാമത്തെ ഒരു കാരണം എന്ന് പറയുന്നത് രക്തത്തിൽ ഈ ടോക്സിനുകൾ വല്ലാണ്ട് കൂടിക്കഴിയുമ്പോൾ രക്തത്തിന് നമ്മുടെ ഹൃദയത്തിന് പമ്പ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടു എന്ന് വരാം. ഇതും നമുക്ക് ഉയർന്ന രക്തസമ്മർദ്ദം ഈ ലേറ്റർ സ്റ്റേജസിൽ വരുന്നതിന് കാരണമാകാറുണ്ട്. ഇനി എട്ടാമത്തെ ലക്ഷണം എന്ന് പറയുന്നത് നമ്മൾ ചെറുതായിട്ട് നടക്കുമ്പോഴോ സ്റ്റെപ്പ് കയറുമ്പോഴോ വരുന്ന വല്ലാത്ത കിതപ്പാണ്. ഇതിന് രണ്ട് മൂന്ന് കാരണങ്ങളുണ്ട്. ഒന്ന്, നമുക്ക് ഈ ഉയർന്ന രക്തസമ്മർദ്ദം ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് നടക്കുമ്പോഴോ എല്ലാം കിതപ്പ് വരാം. രണ്ടാമത്തത്, രക്തത്തിൽ ഉയർന്ന അളവിൽ യൂറിയ ഈ അമോണിയ പോലുള്ള വിഷപദാർത്ഥങ്ങൾ കൂടുതൽ വരുന്ന സമയത്ത് ഇത് നമുക്ക് വല്ലാണ്ട് ഹൃദയത്തിനും ശ്വാസകോശത്തിനും കൂടുതൽ ഡിസ്ട്രെസ് അനുഭവപ്പെടുന്നതിന് കാരണമാകും. ഒരല്പം നടക്കുമ്പോഴോ സ്റ്റെപ്പ് കയറുമ്പോഴോ എല്ലാം വല്ലാത്ത കിതപ്പും നെഞ്ചിടിപ്പും ബുദ്ധിമുട്ടും അനുഭവപ്പെട്ടു എന്ന് വരാം. മറ്റൊരു കാരണം കൂടെ ഉണ്ട്. വൃക്കകളുടെ പ്രവർത്തനം താളം തരുന്ന സമയത്ത് നമ്മുടെ ഹീമോഗ്ലോബിൻ രക്തത്തിൻ്റെ അളവ് ക്രമേണ കുറഞ്ഞു വന്നു എന്ന് വരാം. നമ്മുടെ രക്തം പരിശോധിക്കുമ്പോൾ ഹീമോഗ്ലോബിൻ 10 താഴേക്ക് അല്ലെങ്കിൽ 8 താഴേക്ക് വരുന്നൊരു സാഹചര്യം വരാം. ഇതും നമ്മളൊരല്പം സ്ട്രെയിൻ ചെയ്യുമ്പോൾ വല്ലാത്ത കിതപ്പ് വരുന്നതിന് കാരണമാകാറുണ്ട്. ഇനി ഒൻപതാമത്തെ ലക്ഷണം എന്ന് പറയുന്നത് മൂത്രത്തിൻ്റെ സാന്ദ്രത വല്ലാണ്ട് വർദ്ധിക്കുന്ന ഒരവസ്ഥ. അതായത് നിങ്ങൾ കുടിക്കുന്ന വെള്ളത്തിൻ്റെ അളവനുസരിച്ച് മൂത്രം പോകത്തില്ല. പോകുന്ന മൂത്രത്തിന് ഒരു വല്ലാത്ത കലക്കലും കടുപ്പവും അനുഭവപ്പെടും. നമ്മളൊരു ഒരു ചെറിയൊരു ക്രിസ്റ്റൽ ക്ലിയർ ഗ്ലാസ്സിൽ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ മൂത്രത്തിന് വല്ലാത്തൊരു ഇരുണ്ട കോൺസെൻട്രേറ്റഡ് ഫോമിൽ മൂത്രം ഇരിക്കുന്നത് കാണാം. ഇതും വൃക്കരോഗം ക്രമേണ അഡ്വാൻസ് ചെയ്യുന്ന സമയത്ത് കാണുന്ന ഒരു ലക്ഷണമാണ്. ഇനി പത്താമത്തെ ലക്ഷണം എന്ന് പറയുന്നത് നമ്മൾ കീറ്റോ അസിഡോസിസ് എന്ന് പറയും. രക്തത്തിൽ ഇത്തരത്തിൽ പലതരത്തിലുള്ള വിഷകരമായിട്ടുള്ള ടോക്സിൻസ് കൂടുന്ന സമയത്ത് ഇത് പലതരത്തിലുള്ള ലക്ഷണങ്ങൾ കാണിക്കും. ഒന്ന്, നമുക്കൊരു കാര്യത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റത്തില്ല, തലവേദന, തലകറക്കം, ഒരു കൺഫ്യൂഷൻ. ആൾക്കാർ ചോദിക്കുമ്പോൾ ഒരുപക്ഷെ പരസ്പര ബന്ധമില്ലാതെ ചില കാര്യങ്ങൾ പറഞ്ഞു എന്ന് വരും. ആൾക്കാർക്ക് ബോധം പോകുന്നുണ്ടോ, ഓർമ്മക്കുറവ് വരുന്നുണ്ടോ എന്നൊക്കെ നമുക്ക് സംശയം തോന്നാം. നോസിയ, അതായത് ഓർക്കാനം, ഛർദ്ദിൽ കാണുക, നമ്മൾ സംസാരിക്കുമ്പോൾ വരുന്ന സ്മെല്ല് വ്യത്യാസം, അത് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. കൂടാതെ വല്ലാത്ത വയറുവേദന അനുഭവപ്പെടുക, നടുകഴപ്പ്, ഒരല്പം നടക്കുമ്പോൾ തന്നെ കിതപ്പ് വരിക, ശരീരം വേദന, വല്ലാത്ത തളർച്ച, ഇതെല്ലാം കീറ്റോ അസിഡോസിസിന്റെ ലക്ഷണമാണ്. അതായത് നമ്മുടെ ശരീരത്തിലെ നമ്മുടെ രക്തത്തിന്റെ പി എച്ച് എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാം ഒരു അല്പം അസിഡിക് പി എച്ച് നിൽക്കും. എന്നാൽ ഈ കീറ്റോ അസിഡോസിസ് വരിക എന്ന് പറയുന്ന സമയത്ത് നമ്മുടെ രക്തത്തിൽ കീറ്റോൺ ബോഡീസ് അതായത് അസറ്റോൺ പോലുള്ളവ വല്ലാണ്ട് വർദ്ധിച്ചിട്ട് രക്തത്തിന്റെ പി എച്ച് വല്ലാണ്ട് അസിഡിക് ആയിട്ട് വരും. വല്ലാണ്ട് അസിഡിക് ആകുന്നത് നമ്മുടെ ശരീരത്തിന് മാനേജ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് ഇത്രയും ലക്ഷണങ്ങൾ കാണിക്കുന്നത്. ഞാനീ പറഞ്ഞ 10 തരത്തിലുള്ള ലക്ഷണങ്ങളാണ് ടോക്സിക് കിഡ്നി, അതായത് വൃക്കകളുടെ പ്രവർത്തനം താളം തെറ്റി ശരീരത്തിൽ വിഷകരമായിട്ടുള്ള ഒരു സാഹചര്യം രൂപപ്പെടുമ്പോൾ ഉണ്ടാകുന്നത്. ഇത് എല്ലാവരും അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. കാരണം ഇന്ന് വൃക്കരോഗികൾ പെരുകി വരുന്ന നമ്മുടെ നാട്ടിൽ ഇത്തരം രോഗലക്ഷണങ്ങളുള്ള ഒരുപാട് പേരുണ്ട്. വൃക്കരോഗമുണ്ട് എന്ന് പലരും തിരിച്ചറിയുന്നത് വളരെ ലേറ്റായിട്ടാണ്. അതോ ഈ ഒരു സാഹചര്യത്തിലാണ് പലപ്പോഴും ചികിത്സ തന്നെ ബുദ്ധിമുട്ടായിട്ട് വരുന്നത്. അതുകൊണ്ട് ഞാൻ ഈ പറഞ്ഞ ലക്ഷണങ്ങൾ അറിയാമെന്നുണ്ടെങ്കിൽ പലരും ഈ പ്രമേഹ രോഗം കൺട്രോൾ അല്ലാതെ രക്തസമ്മർദ്ദം കൺട്രോൾ അല്ലാതെ വൃക്കകളുടെ പ്രവർത്തനം വളരെയധികം മോശമാകുമ്പോഴാണ് അറിയുന്നത്. അവർക്ക് ഞാൻ ഈ പറഞ്ഞ ലക്ഷണങ്ങൾ തുടക്കത്തിൽ തിരിച്ചറിയാൻ ഉപകരിക്കും. അതുകൊണ്ട് എല്ലാ സുഹൃത്തുക്കളുടെയും അറിവിലേക്കായിട്ട് നിങ്ങൾ ഈ ഇൻഫർമേഷൻ ഷെയർ ചെയ്യുക. വീണ്ടും മറ്റൊരവസരത്തിൽ മറ്റൊരു വിഷയവുമായി കണ്ടുമുട്ടാം. ബൈ.